ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകണം മാർബിളും ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട കുറച്ച് അപ്ഡേറ്റ്സും കാര്യങ്ങളാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന നിലവിലോട്ട് ഇറക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മാർബിൾ സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ സ്പൈഡർമാൻ അക്രോസ് ദി സ്പൈഡർവേഴ്സിൻ്റെ ട്രെയിലർ വെനസ്ഡേ വരുമെന്നൊരു ന്യൂസ് അയച്ചിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആരൊക്കെ ട്രെയിലറിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ സ്പൈഡർമാൻ 4 ആ ഒരു ആക്റ്റീവ് ഡെവലപ്മെൻ്റ് ഒക്കെ സ്റ്റാർട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു ചെറിയൊരു പ്ലോട്ട് ലീക്ക് ആക്ച്വലി കിട്ടിയിട്ടുണ്ട്. ഇതിൽ പറയാൻ എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പീറ്റർ വന്ന് ഇപ്പോൾ ഒരു അപ്പാർട്ട്മെൻറ്റിലാണല്ലോ താമസിക്കുന്നത്. സോ അപ്പം നമ്മുടെ പീറ്ററിൻ്റെ കൂടെ താമസിക്കാൻ ഒരു റൂംമേറ്റും കൂടെ ഉണ്ടാവുമെന്നാണ് പറയുന്നത്. ആ റൂംമേറ്റ് ആരെന്ന് വെക്കുകയാണെങ്കിൽ നമ്മുടെ മൈൽസ് മൊറാലിസ് എന്നാണ് പറയുന്നത്. നമ്മുടെ എം സിയിലോട്ട് മൈൽസ് മൊറാലിസിൻ്റെ ഒരു സ്പൈഡർമാൻ വരുമെന്നാണ് പറയുന്നത് സ്പൈഡർമാൻ 4. സോ സ്പൈഡർമാൻ ആയിട്ട് വരൂല, മൈൽസ് മൊറാലിസ് ആയിട്ട് വരും. പിന്നീട് വരുന്ന പടങ്ങളിലൊക്കെ മൈൽസിന് ആ ഒരു സ്റ്റോറി സ്റ്റാർട്ടായി. പിന്നീട് അടുത്തൊരു സ്പൈഡർമാനുള്ള രീതിയിൽ മൈൽസിന് പുഷ് ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷേ മൈൽസ് പറഞ്ഞതിന് കുഴപ്പമില്ല. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പീറ്റർ പാക്കർ സ്പൈഡർമാനെ ഇവർ കൊല്ലാൻ സാധ്യതയുണ്ട്. കൊന്നിട്ട് അടുത്ത മൈൽസാണ് സ്പൈഡർമാനുള്ള രീതിയിൽ കൊണ്ട് കാണിക്കാനും സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. മിക്കവാറും സ്പൈഡർമാൻ 4 മൈൽസ് മൊറാലിസ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ നമ്മുടെ ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് ആക്ച്വലി ഒരു അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. റൂമർ എന്നാണ് പറയേണ്ട, അപ്ഡേറ്റ് എന്ന് പറയാൻ പറ്റില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് ഒരു സീരീസ് എം സിയുയിൽ കൊണ്ടുവരാൻ പോകുന്ന ഒരു റൂമർ ആക്ച്വലി വന്നിട്ടുണ്ട്. ഇതൊരു ഇൻസൈഡറിൽ നിന്നാണ് വന്നിട്ടുള്ളത്. അപ്പം ആൾറെഡി ഗോസ്റ്റ് റൈഡറുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ പ്രസൻറ്റേഷൻ വരാൻ പോകുന്ന ഒരു റൂമർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ വന്ന് സീരീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. എന്താണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് തോന്നുന്നു മിക്കവാറും സീരീസ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. മൂൺ നൈറ്റ് സ്റ്റൈലാണെന്നാണ് തോന്നുന്നത്. ഇപ്പോൾ വന്ന് നമ്മുടെ കെവിൻ ഫേഗി ആണെങ്കിൽ അവർ മിഡ് നൈറ്റ് സെൻസിന് ഫോക്കസ് ചെയ്ത് പോകണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഗോസ്റ്റ് റൈഡറിനെ എം സിയിലോട്ട് കൊണ്ടുവരാൻ്റെ ഒരു പ്ലാനിംഗ് എന്നാണ് പറയുന്നത്. ആൾറെഡി ഈ ഒരു മിഡ് നൈറ്റ് സെൻസുമായി ബന്ധപ്പെട്ട് ഒത്തിരി ക്യാരക്ടേഴ്സ് നമ്മുടെ എം സിയിൽ അപ്പിയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. മൂൺ നൈറ്റിന് സീരീസ് വന്നു, ബ്ലേഡിന് പടം വരാൻ പോണു, വേർവൾഫിന് സ്പെഷ്യൽ പ്രസൻറ്റേഷൻ വന്നു, ഡാർക്ക് ഡെവിലിന് സീരീസ് വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഗോസ്റ്റ് റൈഡറിനെ ഉടനെ എം സിയിൽ എടുത്തിട്ട് വരാൻ പോകുന്നതാണ് പറയുന്നത്. അതൊരു സീരീസ് ആണെന്നാണ് പറയുന്നത്. അതും ഇതൊരു R-rated സീരീസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ആൾറെഡി മാർബിളിൽ ഒരു R-rated സീരീസ് വരാൻ പോകുന്നത് മാർബിൾ സോംബീസ്. അപ്പം ഗോസ്റ്റ് റൈഡർ സീരീസ് R-rated എന്നാണ് പറയുന്നത്. എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം ആരൊക്കെ ഗോസ്റ്റ് റൈഡർ സീരീസിന് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നീട് നമ്മുടെ നെറ്റ്ഫ്ലിക്സിൽ നിന്ന് വെനസ്ഡേ എന്ന് പറഞ്ഞ സീരീസ് വന്നിട്ടുണ്ടായിരുന്നു. നിറയെ പേര് കാണുന്നുണ്ടാവും. സൂപ്പറായിട്ടുള്ള സീരീസ് ആണ്. ഞാൻ ഇത് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയില്ല. ഞാൻ ഒരു 3 എപ്പിസോഡ്സ് ആണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ ഫുള്ള് കണ്ടിട്ട് ഞാൻ പറ്റുമെങ്കിൽ റിവ്യൂ ചെയ്യാം. റിവ്യൂ വേണോ വേണ്ടേ നിങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു സീരീസിൻ്റെ ഡയറക്ടറിനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അകത്ത കവൺ ഓഫ് കെയോസ് ചെയ്യാൻ പോകുന്ന ഒരു റൂമർ ആക്ച്വലി വന്നിട്ടുണ്ട്. എൻ്റെ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. കാരണം ഈ ഒരു വെനസ്ഡേ സീരീസ് ഏകദേശം കവൺ ഓഫ് കെയോസ് പോലെയാണ്. അതിലും ഒരു ഡാർക്ക്നെസ്സും ഹൊററും മാജിക്കും ഒക്കെ കലർന്ന ഒരു സീരീസാണ്. അപ്പം കറക്റ്റ് ആയിരിക്കും എന്നാണ് തോന്നുന്നത്. സോ ഈ വെനസ്ഡേ ആയിട്ട് തന്നെ ഈ ഒരു അകത്ത കൗൺ ഓഫ് കെയോസ് ചെയ്താൽ നന്നായിരിക്കും എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. അപ്പോൾ നിങ്ങളുടെ ഒപ്പീനിയൻ ഉറപ്പായിട്ട് ഒന്ന് കമൻറ്റ് പറഞ്ഞേക്ക്. പിന്നെ തന്നെ അടുത്ത വർഷം ഹലോവിൻ സ്പെഷ്യലായിട്ട് നമ്മുടെ മാത്തിങ്ങുമായി ബന്ധപ്പെട്ട് ഒരു സ്പെഷ്യൽ പെർസെൻറ്റേജ് കൊടുക്കാൻ പോകുന്ന ആക്ച്വലി ഒരു റൂമറുണ്ട്. ഇതിനു മുമ്പേ നമ്മുടെ ഈ ഒരു എൽസ ബെസ്റ്റോനുമായി ബന്ധപ്പെട്ടാണ് ഒരു സ്പെഷ്യൽ പെർസെൻറ്റേജ് കൊടുക്കാൻ പോകുന്നതാണ് പറയുന്നത്. പക്ഷേ ഇപ്പോൾ വന്ന് മാത്തിങ്ങുമായി ബന്ധപ്പെട്ടാണ് സ്പെഷ്യൽ പെർസെൻറ്റേജ് കൊടുക്കാൻ പോകുന്നതാണ് പറയുന്നത്. സോ ആൾറൗണ്ട് മിഡ് നൈറ്റ് സെൻസിന് ഫോക്കസ് ചെയ്താണ് പോകാൻ പോകുന്നത്. വെയിറ്റ് ചെയ്ത് നോക്കാം. പിന്നെ നമ്മുടെ ലോക്കി സീസൺ 2 ബന്ധപ്പെട്ട് ഒരു പ്ലോട്ട് ലീക്ക് വന്നിട്ടുണ്ട്. സോ അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സീരീസിൽ ഒരു ഓൾഡർ വെർഷൻ ഓഫ് സെൽവിയാണ് വില്ലനായിട്ട് വരാൻ പോകുന്നതാണ് ആക്ച്വലി ഒരു റൂമറിലുള്ളത്. സോ സെൽവിയുടെ ഒരു ഓൾഡ് വെർഷൻ എന്ന് സിമ്പിളായിട്ട് പറയാൻ പറ്റും. അപ്പോൾ ഇതിൽ വന്ന് കാങ് ഒരു സെക്കൻഡറി വില്ലനായിരിക്കും എന്നാണ് പറയുന്നത്. അപ്പം ഇതുവരെ കൺഫേം അല്ല, ജസ്റ്റ് ഒരു എന്താ പറയുക റൂമർ പോലെയൊക്കെയാണ്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം ആരൊക്കെ ലോക്കി സീസൺ 2 വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞത്. കൂടാതെ നമ്മുടെ 2022 പീപ്പിൾസ് ചോയ്സ് അവാർഡ് നടന്നു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ വന്ന് ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് കിട്ടിയിരിക്കുകയും നമ്മുടെ ഡോക്ടർ സ്ട്രേഞ്ച് 2 മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നെസ്സിനാണ്. ഷോക്കിംഗ് തന്നെയാണ്. ടോപ്പ് ഗൺ മാവറിക് ഉണ്ടായിരുന്നു, ബാറ്റ്മാൻ ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനാണ് കിട്ടിയത്. ഇതിനെപ്പറ്റി ഒരു ഡീറ്റെയിൽഡ് ഫുൾ വീഡിയോ, ബാക്കി ഏതൊക്കെ മൂവീസിനാണ് അവാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്നൊക്കെ നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, സമയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ ഇനി വേണേൽ നമുക്ക് നേരെ ഡി സി സൈഡിലോട്ട് വരാം. അപ്പോൾ ഡി സിയിലോട്ട് വരുമ്പം ഫസ്റ്റ് തന്നെ നമ്മുടെ ജോക്കർ 2 ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആക്ച്വലി വിട്ടു. പോസ്റ്ററിൽ ഒരു ഫസ്റ്റ് ലുക്ക് ഒരു നോർമൽ പിക്ക് വിട്ടിട്ടുണ്ട്. അതിൽ തന്നെ നമ്മുടെ ഈ അതായത് ഷേവ് ഒക്കെ ചെയ്യുന്ന രീതിയിലാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും ജോക്കർ 2 ഉടനെ വരും, ആരൊക്കെ വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്ക്. കൂടെ നമ്മുടെ ഡി സിയിൽ നിന്ന് ഒത്തിരി സാഡ് അപ്ഡേറ്റ്സ് നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്ഡേറ്റ്സിൽ ഈ റൂമർ എന്നാണ് പറയേണ്ടത്. പ്രത്യേകിച്ച് വണ്ടർ വുമൻ 3 ക്യാൻസൽ ആവുന്നു, ഹെൻറി കാവിൽ സൂപ്പർമാൻ ആയിട്ടോ അഭിനയിക്കൂല, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി സാഡ് ന്യൂസ് ആച്ചു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ജെയിംസ് ഖാൻ തന്നെ സംസാരിച്ചിട്ടുണ്ട് ട്വിറ്ററിൽ. നിങ്ങൾ കേട്ട എല്ലാ ന്യൂസും ഒന്നും സത്യമില്ല, അല്ലെ ചിലതൊക്കെ മാത്രമേ സത്യമായിട്ടുള്ളൂ, ബാക്കിയൊക്കെ ഫേക്കാണ് ജെയിംസ് ഖാൻ തന്നെ ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അതിൽ നിറയെ പേര് ഈ ഒരു ഹെൻറി കാവിൽ സൂപ്പർമാനുമായി ബന്ധപ്പെട്ട ന്യൂസ് കേട്ടായിരിക്കും സാഡ് ആയിട്ടുള്ളത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ജെയിംസ് ഖാൻ ആണെങ്കിൽ സംസാരിച്ചിട്ടുണ്ട്. സോ സൂപ്പർമാൻ ഡി സിയിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്, സൂപ്പർമാൻ എന്തായാലും ഡി സിയിൽ ഉണ്ടാവും, അതും ഹെൻറി കാവിൽ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. സോ ഹെൻറി കാവിൽ സൂപ്പർമാനായിട്ട് തന്നെ അഭിനയിക്കും, അത് ആലോചിച്ച് ആരും പേടിക്കുന്ന കാരണം അവിടെ ഹെൻറി കാവിൽ മിച്ച റോൾ കളഞ്ഞിട്ടാണ് ഇവിടെ കയറി വന്നിട്ടുള്ളത് സൂപ്പർമാനായിട്ട്. അതുകൊണ്ട് തന്നെ ആരും പേടിക്കുന്ന സൂപ്പർമാൻ എന്തായാലും ഡി സിയിൽ ഉണ്ടാവും. മേ ബി നമുക്ക് മാൻ ഓഫ് സ്റ്റീൽ 2 കിട്ടാനും സാധ്യതയുണ്ട്. ഓക്കെ. കൂടാതെ ഈ ഒരു ട്രിനിറ്റി നിന്ന് എടുക്കുകയാണ് ഇപ്പം
വണ്ടർ വുമാൻ ബാറ്റ്മാൻ സൂപ്പർമാൻ ഇവരൊക്കെ ഡി സിയിലെ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറാണ്. ഇവരില്ലാതെ ഡി സി യൂണിവേഴ്സേ ഇല്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവരൊക്കെ എന്തായാലും ജെയിംസ് ഗണ്ണിൻ്റെ ആ ഒരു പ്ലാനിൽ ഉണ്ടാവും. ഇവരില്ലാതെ ഡി സി യൂണിവേഴ്സേ ഇല്ല. ഓക്കെ, പക്ഷെ ഒരു സോഫ്റ്റ്വെയർ റീബൂട്ട് ഇപ്പം നമ്മുടെ ജെയിംസ് ഗണ്ണിൻ്റെ പുതിയ യൂണിവേഴ്സിലായിരിക്കും ഇവർ പറഞ്ഞത്. അപ്പം ഒരു പുതിയ സ്റ്റോറിയിൽ പുതിയ രൂപത്തിലായിരിക്കും ഇവർ വരാൻ പോണത്. പല ആക്ടേഴ്സൊക്കെ തന്നെ കൊണ്ടുപോകണം, അത് ആലോചിച്ച് ആരും പഠിക്കുന്നു. എന്തായാലും ഇവർ മൂന്ന് പേരുണ്ടാവും. ശരി, ചിലപ്പോൾ വണ്ടർ വുമൻ 3 ക്യാൻസൽ ആവണം എന്ന് പറഞ്ഞ കാര്യം സത്യമായിരിക്കും. എന്ന് വെച്ചാൽ വണ്ടർ വുമനെ ക്യാൻസൽ ആവണം നല്ല, അത് ആലോചിച്ചാരും പഠിക്കണം. ഓക്കെ, എന്തായാലും സൂപ്പർമാൻ നമ്മുടെ ഡി സിയിൽ ഉണ്ടാവും. അത് നമ്മുടെ ഹെൻറി കാവിൽ തന്നെയായിരിക്കും, ആരും പഠിക്കണ്ട. പിന്നെ വന്ന് വേറൊരു ചെറിയൊരു സാഡ് ന്യൂസ് ആക്ച്വലി ഡി സിയിൽ വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സാൻഡ്മാൻ്റെ സീസൺ 2 ക്യാൻസൽ ആക്കുമെന്ന് റൂമറുണ്ട്. ക്യാൻസൽ ആക്കും അല്ലെങ്കിൽ അത് ജസ്റ്റ് ഹോൾഡ് ആക്കി ഇട്ടിരിക്കും എന്നൊരു റൂമർ ആക്ച്വലി വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാൻഡ്മാൻ സീരീസ് നിറയെ പേര് കണ്ടിട്ടുണ്ട്. സൂപ്പർ സീരീസാണ് അത്, നമ്മുടെ ഡി സിയുടെ ഒരു ഭാഗമാണ്. അപ്പം ഈ നമ്മുടെ ഡേവിഡ് ജോസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതും കൂടെ കയറി വരുമ്പോൾ ആ ടൈം ലൈൻ തമ്മിൽ കൺഫ്യൂഷൻ ആവും ഓഡിയൻസിന്. അതുകൊണ്ട് തക്കാളി ഇത് ഹോൾഡ് ആക്കി ഇട്ടേക്കാം അല്ലെങ്കിൽ ക്യാൻസൽ ആക്കാം എന്നൊരു റൂമറിലാണ് ഉള്ളത്. എൻ്റെ ഒപ്പീനിയനിൽ ഇതൊന്നും ചെയ്യേണ്ട, ഇത് ആർക്കും ഒരു പ്രശ്നമില്ലാതെ മിണ്ടാതെ പോയിക്കൊണ്ടിരുന്ന സീരീസാണ്. സോ ഇതിനെ കൈവയ്ക്കേണ്ട ആവശ്യമില്ല എന്നാണ് തോന്നുന്നത്. എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇനിയൊരു നമുക്ക് നേരെ ഹോളിവുഡ് സൈഡിലോട്ട് വരികയാണെങ്കിൽ നമ്മുടെ അവതാർ 2 ദി വേ ഓഫ് വാട്ടർ ഇവറിൻ്റെ വെള്ളിയാഴ്ച റിലീസാവാൻ പോവുകയാണ്. അപ്പോൾ ഈ ഒരു പടം കാണുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെ പറ്റിയൊക്കെ നമ്മുടെ ചാനൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ലിങ്കൊക്കെ ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, അല്ലെങ്കിൽ ഇതിന് തൊട്ട് മുമ്പ് ഇട്ടൊരു വീഡിയോ ഞാൻ സമയമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, കൂടാതെ മറ്റൊരു അപ്ഡേറ്റ് ആച്ചിൽ എന്താണെന്ന് നോക്കിയിട്ടെങ്കിൽ നമ്മുടെ ജാക്കി ജാൻ്റെ റഷ് അവർ എന്ന് പറഞ്ഞൊരു പടം നിറയെ പേര് കണ്ടിട്ടുണ്ട്. നല്ലൊരു പടമാണ്, നല്ല ഫണ്ണായിട്ടുള്ള മൂവിയാണ്. മൂന്ന് പടങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ റഷ് അവറിൻ്റെ 4th പാർട്ട് മൂവി വരുമെന്ന് ചില ആൾക്കാർക്ക് സംശയം ഉണ്ടാവും. യെസ് വരും, നമ്മുടെ ജാക്കി ജാൻ തന്നെ കൺഫേം ആക്കിയിട്ടുണ്ട് റഷ് അവറിൻ്റെ 4th പാർട്ട് മൂവി വരുമെന്നുള്ള കാര്യത്തിൽ. പഴയ ഒറിജിനൽ ടീമൊക്കെ തന്നെയാണ് ഇതിൽ വരാൻ പോകുന്നത് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് തോന്നിയത് ചെറിയൊരു റീബൂട്ട് ആയിരിക്കുന്ന തോന്നുന്നത്. അപ്പോൾ ആരൊക്കെ റഷ് അവറിൻ്റെ 4th പാർട്ട് മൂവിക്ക് വേണ്ടി വെയിറ്റിംഗ് എന്ന് കമൻറ്റ് പറഞ്ഞേക്കാം. പിന്നെ നമ്മുടെ ഡീമൺ സ്ലെയറിൻ്റെ സീസൺ 3 വന്ന് 2023 തന്നെ ബിഗിൻസ് ആവും എന്നൊരു ന്യൂസ് ആക്ച്വലി വന്നിട്ടുണ്ട്. ഇതൊരു കൺഫേം എന്ന് വേണമെങ്കിൽ എടുക്കാം. കൂടാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ട്രെയിലറും കാര്യങ്ങളൊക്കെ ആക്ച്വലി വന്നിട്ടുണ്ട്. ടൈം ഉള്ളവരൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പം അടുത്ത വർഷം തന്നെ ഇത് ബിഗിൻസ് ആവുമെന്നും നമുക്ക് ഒരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് മാർവലും ഡി സി ഹോളിവുഡുമായി ബന്ധപ്പെട്ട ചില അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഏത് അപ്ഡേറ്റ് കേട്ടപ്പോഴാണ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയി തോന്നിയെന്ന് ഉറപ്പായിട്ട് കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടാമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുന്നതിന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. താങ്ക് യു ഗൈസ്. Close till I get up. Time is barely on our side. I don't wanna waste what's left. The storms we chase are leading us, and love is all we'll ever trust.